Hi students, St. Berkman's Higher Secondary School, the Center of Excellence and Enrichment, welcomes you to the treasures of wisdom with intelligent solving techniques. Twist. എല്ലാവർക്കും നമസ്കാരം. സെന്റ് ബെർക്ക്മാൻ സ്കൂളിന്റെ ട്വിസ്റ്റ് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നാം പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഏതാണ് ചില നിമോണിക് ഡിവൈസസ് അല്ലെങ്കിൽ മെമ്മറി ടെക്നിക്സുകളാണ്. പലരും പല കാര്യങ്ങളും ഓർമ്മിക്കുന്നില്ല, എനിക്കത് ഓർത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, എത്ര പഠിച്ചാലും ഓർമ്മ കിട്ടുന്നില്ല, ഓർമ്മയില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ എന്തെല്ലാം ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഓർമ്മയിൽ കാര്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്ന് പലരും പലപ്പോഴും പറയാറില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ആവർത്തിച്ച് പറഞ്ഞ് ഒത്തിരി എഫർട്ട് എടുത്തിട്ട് പല കാര്യങ്ങളും ഓർത്തിരിക്കാനായിട്ട് പലരും പരിശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷയുടെ സമയമാകുമ്പോഴേക്കും കുട്ടികൾക്ക് വളരെയധികം ടെൻഷനാണ്. പഠിച്ച പല കാര്യങ്ങളും ഓർത്തിരിക്കുമോ, പരീക്ഷാ ഹാളിൽ വന്നു കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് പേപ്പറിൽ എഴുതാനായിട്ട് സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഒത്തിരി ടെൻഷൻ കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഇതുപോലെയുള്ള ന്യൂമോണിക് ഡിവൈസസ് അല്ലെങ്കിൽ മെമ്മറി ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാനും, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓർത്ത് അടുക്കും ചുറ്റോടും കൂടി കാര്യങ്ങൾ എഴുതാനായിട്ട് ഈ ന്യൂമോണിക് ഡിവൈസസ് ഒത്തിരി ഉപകാരപ്രദമാണ്. അങ്ങനെയുള്ള ചില ന്യൂമോണിക് ഡിവൈസസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓർമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ലങ്സിൻ്റെയോ ഒക്കെ പ്രവർത്തനം പോലെ ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ മാത്രം പ്രവർത്തനമല്ല. പലപ്പോഴും ഇൻഫോർമേഷൻസ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ നമ്മുടെ ബ്രെയിനിലെത്തി അവിടുന്ന് പ്രോസസ്സ് ചെയ്യപ്പെട്ടാണ് നമ്മുടെ ഓർമ്മയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഓർമ്മയെ പറ്റി പറയുമ്പോൾ ഓരോ വ്യക്തിയും അത് വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിക്കും ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിന് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റോറേജുകളാണുള്ളത്: സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. മെമ്മറി ടെക്നിക്കുകളെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മൾ എന്താണ് ഈ മെമ്മറി സ്റ്റോറേജ് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. സെൻസറി മെമ്മറി എന്ന് പറയുമ്പോൾ സെൻസറി മെമ്മറിയിൽ ഏകദേശം ഒരു സെക്കൻഡിൽ താഴെ സമയം മാത്രമാണ് ഇൻഫർമേഷൻ നിൽക്കുന്നുള്ളൂ. അത് പെട്ടെന്ന് നമ്മൾ കേൾക്കുന്ന ഒരു സൗണ്ട് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ഒരു ഇമേജ് ആവാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ കൈ ഏൽക്കുന്ന ഒരു സ്പർശനമാവാം. ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു സെക്കൻഡിൽ താഴെയുള്ള സമയം കൊണ്ട് നമ്മളുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. ഈ സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മാത്രമാണ് അത് കുറച്ചും കൂടെ ഡ്യൂറേഷനിൽ നിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അവിടുന്ന് വീണ്ടും ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുമ്പോഴാണ് ഓർമ്മയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഷോർട്ട് ടേം മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം 30 സെക്കൻഡ് ഷോർട്ട് ടേം മെമ്മറിയിൽ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ കാണുന്ന കാര്യങ്ങളാവാം, കേൾക്കുന്ന കാര്യങ്ങളാവാം, നമ്മൾ വായിക്കുന്നതാവാം, ഏത് രീതിയിൽ നമ്മളുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നാലും അത് അവിടെ നിന്ന് ആവർത്തിച്ച് പറഞ്ഞോ, അല്ലെങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻ കൊണ്ടോ, നമ്മൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടോ, കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടോ, ഇങ്ങനെയൊക്കെ അത് ഒരു 30 സെക്കൻഡോ അതിൽ കൂടുതൽ സമയമോ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ, 30 സെക്കൻഡ് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നതിന് ശേഷം അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പാസ് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ഓർമ്മയിലേക്ക് വീണ്ടും എത്തുന്നത്. ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യപ്പെടാതെ പോവുകയാണെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇനി ലോങ് ടേം മെമ്മറിയിലേക്ക് ആ സ്റ്റോറേജിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര കാലം വേണമെങ്കിലും എന്തുമാത്രം ഇൻഫർമേഷൻ വേണമെങ്കിലും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ആകർഷകമായ രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് കൊണ്ടാവാം, ആക്റ്റീവായിട്ട് രീതിയിൽ അല്ലെങ്കിൽ അടുക്കും ചുറ്റിയോടും കൂടി കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ്. ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ എങ്ങനെ നമ്മൾ അടുക്കും ചുറ്റിയോടും കൂടി വെക്കുന്നു, അപ്പോൾ നമ്മൾക്ക് ചെല്ലുമ്പോൾ തന്നെ ലൈബ്രറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഷെൽഫിൽ നമ്മൾ പുസ്തകങ്ങൾ അടുക്കും ചുറ്റിയോടും കൂടി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെന്ന് നമുക്ക് അവിടുന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോരാനായിട്ട് എളുപ്പമാണ്. എവിടെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോന്നിൻ്റെയും ഓരോ പുസ്തകത്തിൻ്റെയും സബ്ജക്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചൊക്കെ നമ്മുടെ പുസ്തകങ്ങൾ അടുത്ത ചുറ്റോടുകൂടി വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. എന്ന് പറയുന്നത് പോലെയാണ്
ഓർമ്മയിൽ നമ്മുടെ ലോക്കൽ മെമ്മറിയിൽ നമ്മൾ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതേപോലെ അടുത്ത ചുറ്റിയോടും കൂടി ന്യൂമോണിക് ഡിവൈസസ്, നമ്മൾ അറിഞ്ഞും അറിയാതെയും ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ന്യൂമോണിക് ടെക്നിക്സ് അല്ലെങ്കിൽ മെമ്മറി ടെക്നിക്സ്. കുറെ പേർക്ക് അതിനെപ്പറ്റി അറിയാം, അല്ലെങ്കിൽ കുറെ പേർക്ക് അറിയാതെ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ട് പരിചയം കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ന്യൂമോണിക് ടെക്നിക്സുകളെ പറ്റിയാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ന്യൂമോണിക് ഡിവൈസസ് ആണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, ലോസൈൻ ടെക്നിക്ക്, അല്ലെങ്കിൽ മൈ പാലസ് ടെക്നിക്ക്, ചങ്കിങ് മെത്തേഡ്, അക്രോണിക്സ്, അക്രോസ്റ്റിക് മെത്തേഡ്, ഇതുപോലെ ധാരാളം ടെക്നിക്കുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ അടുക്കും ചുറ്റിയോടുകൂടി കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മെമ്മറി ടെക്നിക്സ് ആണ്. മെമ്മറി ടെക്നിക്കുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ്. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആകർഷകമായ രീതിയിൽ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും കാര്യങ്ങൾ ഓർത്തെടുക്കുവാനും എളുപ്പമാണ്. കഥകൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായും അടുക്കും ചുറ്റിയോടും കൂടി ഒരു കഥയുടെ രൂപത്തിൽ പഠിക്കുന്നത് കാര്യങ്ങൾ അധികം ബുദ്ധിമുട്ടില്ലാതെ ഓർത്തെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അത് ഏത് വിഷയമായാലും, ഇംഗ്ലീഷ് ആയാലും മാത്തമാറ്റിക്സ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും കഥാരൂപത്തിൽ പഠിക്കുന്നത് നമ്മളെ ഒത്തിരി സഹായിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൽ ഗ്രാമറാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ഒത്തിരി നൗൺസ് പഠിക്കാനുണ്ടാവും, അഡ്ജക്റ്റീവ്സ് പഠിക്കാനുണ്ടാവും. അതെല്ലാം തുടർച്ചയായി ഇങ്ങനെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് കഥാരൂപത്തിൽ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഥകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതിനകത്ത് പ്ലേസ് ഉണ്ടായിരിക്കണം, പീപ്പിൾ ജനങ്ങൾ ഉണ്ടായിരിക്കണം, പ്ലോട്ട്സ് പർപ്പസ്, ഇങ്ങനെ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളാവാം, നമുക്ക് ഇഷ്ടം പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളാവാം. അതോടൊപ്പം തന്നെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ, വ്യക്തികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള വ്യക്തികളാവാം. ഇതൊക്കെ വെച്ച് നമ്മൾ ഒരു കഥയുടെ രൂപത്തിൽ കാര്യങ്ങൾ, നൗൺസ്, അഡ്ജക്റ്റീവ്സ് ഇതെല്ലാം ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനോഹരമായ രീതിയിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായി നാം കാണാൻ പോകുന്നത് ലോസൈ ടെക്നിക് അഥവാ മെമ്മറി പാലസ് എന്ന ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് വളരെ ആകർഷകമായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നു. ഈ പിക്ചറിൽ നാം കാണുന്നതനുസരിച്ച് ഒരു വീടിൻ്റെ ഒരു സിറ്റുവേഷനാണ് മെമ്മറി പാലസ് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഒരു വീടിന് പല മുറികളുണ്ട്. ആ മുറിയിൽ തന്നെ പലതരത്തിലുള്ളതായ സാധനങ്ങളാണുള്ളത്. ഉദാഹരണത്തിന്, നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗസ്റ്റ് റൂം ആയിരിക്കാം, പിന്നീട് അടുക്കള ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, ബാത്റൂം ഉണ്ട്, ഇങ്ങനെ പല സാഹചര്യങ്ങളാണ് വീട്ടിലുള്ളത്. നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ, ഉദാഹരണത്തിന് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ പലതരത്തിലുള്ളതായ പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കിച്ചൻ്റെ പല സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. മെർക്കുറി, വീനസ്, ഏർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൻ, നെപ്റ്റ്യൂൺ, യുറാനസ്, ഇത് ഓരോന്നും ഓരോ സ്ഥലത്താണ് നാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന്, ജൂപ്പിറ്റർ എന്ന പേര് ഫ്രിഡ്ജുമായിട്ടാണ് നാം കണക്ട് ചെയ്തിരിക്കുന്നത്. നെപ്റ്റ്യൂൺ എന്ന പ്ലാനറ്റിൻ്റെ പേര് നമ്മൾ ഡൈനിങ് ടേബിളിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷെൽഫുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റ് പല പ്ലാനറ്റിൻ്റെയും പേരുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നാം അസോസിയേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ടും ഈസിയായിട്ടും ഓർത്തിരിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മെമ്മറി ടെക്നിക്കാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ചങ്കിങ് മെത്തേഡിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒത്തിരി നീളമുള്ള നമ്പേഴ്സോ വ്യക്തികളുടെ പേരുകളോ ടേംസോ പഠിക്കാനുള്ള മറ്റ് പല പോയിന്റ്സോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി നാം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ്. പ്രശസ്ത സൈക്കോളജിസ്റ്റായ ജോർജ് മില്ലറുടെ അഭിപ്രായത്തിൽ അഥവാ അദ്ദേഹത്തിന്റെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ആവറേജ് വ്യക്തിയുടെ ഓർമ്മ എന്ന് പറയുന്നത്, അതായത് ഷോർട്ട് ടേം മെമ്മറിയിൽ കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7+ or -2 എന്നതാണ്. അതായത് ഒരു വ്യക്തിക്ക് 5 മുതൽ 9 വരെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ പേരുകളൊക്കെയാണ് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവ്. എന്നാൽ ഈ ചങ്കിങ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്ര നീളമുള്ള വാക്കുകൾ പോലും, എത്ര നീളമുള്ള നമ്പേഴ്സ് പോലും
ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ച് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് അതുപോലെ തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പെട്ടെന്നൊരു വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഇത് ഓർത്തിരിക്കാനും സാധിക്കില്ല, ഇതെന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിൽ വരുന്നത്. അതേസമയം താഴെ കൊടുത്തിരിക്കുന്നത് പോലെ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിക്കാണ് നമ്മൾ ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്.